ഈ വർഷം ഇറങ്ങിയ ഒരു അടിപൊളി ടി വി സീരീസ് ഏതാന്ന് എന്തൊക്കെ ചോദിച്ചാൽ കുറെ എണ്ണം ഉണ്ട്, പക്ഷെ ഞാൻ ഒരു പേരെടുത്ത് പറയും, മേയർ ഓഫ് ഈസ്റ്റ് ആണ്. ഹേ വാട്സ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? ഐ ഹോപ്പ് യു ആർ സേഫ് ആൻഡ് ഹാപ്പി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു അടിപൊളി സീരീസിൻ്റെ റിവ്യൂ ആണ് ഞാൻ വന്നേക്കുന്നത്. മേയർ ഓഫ് ഈസ്റ്റ് ആണ് 2021 റിലീസായ നല്ലൊരു അടിപൊളി ക്രൈം ത്രില്ലർ ലിമിറ്റഡ് ടി വി സീരീസ് ആണിത്. അപ്പോൾ ഇത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ അല്ല, ഇത് HBO മാക്സിലാണ് ഇത് സ്ട്രീം ചെയ്യുന്നത്. ലിമിറ്റഡ് സീരീസ് ആയതുകൊണ്ട് തന്നെ സീസൺ വണ്ണേ ഉള്ളൂ, മേ ബി ഒരു സീസൺ ടു കാണുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറയുന്നത് 8.5 ആണ്. നേരത്തെ പറഞ്ഞൊരു ഇതൊരു ക്രൈം ത്രില്ലർ സീരീസ് ആണ്. സീസൺ 1 7 എപ്പിസോഡാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു തീർക്കുകയും ചെയ്യാം. ടൈറ്റാനിക് മൂവിലെ നായിക കെയ്റ്റ് വിൻസ്ലെറ്റ് ആണ് ഈ സീരീസിലും മെയിൻ കഥാപാത്രത്തിന് അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് റോൾസ് ഓഫ് ഹർ. കാര്യം വെച്ചാൽ പുള്ളിക്കാരുടെ പെർഫോമൻസ് വെച്ചാൽ അത്രയ്ക്ക് അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യം തന്നെയാണ്. വേറെ ലെവൽ അഭിനയമായിരുന്നു. അത് മാത്രമല്ല, ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഈ സീരീസ് ഇത്രയും പൊളിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, സത്യം ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ വേറെ ലെവൽ ക്രൈം ത്രില്ലർ ആണത്. കെയ്റ്റ് വിൻസ്ലെറ്റോട് തന്നെ വേറെ മെയിൻ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവാൻ പീറ്റേഴ്സ്, ഗായ് പിയേഴ്സ്, ജീൻ സ്മാർട്ട്. ഒരു ബ്രില്യൻ ടി വി സീരീസ് തന്നെയാണ്. കാര്യം വെച്ചാൽ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആണ്. ഈ സീരീസിലെ മെയിൻ കഥാപാത്രമാണ് മേയർ എന്ന് പറയുന്നത്, നമ്മുടെ കെയ്റ്റ് വിൻസ്ലെറ്റ് അവതരിച്ച കഥാപാത്രം. അപ്പോൾ പുള്ളിക്കാരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര റിലേറ്റബിൾ ആണ്. കാരണം വെച്ചാൽ റിയൽ ലൈഫിൽ കടന്നു പോകുന്ന കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ആ ഒരു അതിൻ്റെ സത്യമെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കി എടുക്കാനും പറ്റും. ഈ സീരീസിലെ കഥ എന്ന് പറയുന്നത് വെച്ചാൽ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള മേയർ എന്ന് പറയുന്ന നമ്മുടെ മെയിൻ കഥാപാത്രം, അപ്പോൾ പുള്ളിക്കാരി പെൻസിൽവേനിയ ഉള്ള ഒരു ചെറിയൊരു ടൗണിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിറ്റക്റ്റീവ് ആണ്. ആ ടൗണിൽ നടക്കുന്ന ഒരു ലോക്കൽ മർഡറിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിറ്റക്റ്റീവ് ഇറങ്ങിത്തിരിക്കുകയാണ്. പക്ഷേ ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരുടെ ലൈഫിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ അതിനിടയ്ക്ക് ഒരു ബാധ്യത ആവുക, അല്ലെങ്കിൽ തൻ്റെ ലൈഫ് കുഴഞ്ഞുവോ, അല്ലെങ്കിൽ തൻ്റെ ലൈഫ് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു ക്രൈം അന്വേഷിച്ച് നടക്കുന്ന ഒരു കിട്ടിലൻ സ്റ്റോറി ലൈനാണത്. എനിക്ക് കൂടുതൽ സ്പോയിലേഴ്സ് തരാൻ താല്പര്യമില്ല. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു പിക്ചർ, ഇതാണ് പുള്ളിക്കാരൻ ഡിറ്റക്റ്റീവ് ആണ്. അപ്പോൾ അവിടെ നാട്ടിൽ നടക്കുന്ന ഒരു ലോക്കൽ മർഡറിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സീരീസിലുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്കും ഗ്ലൂമിയും ഡാർക്കും ആയിട്ടുള്ള ഒരു ടൗണും ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും, അതുമാത്രമല്ല ആ ഒരു സിനിമാറ്റോഗ്രാഫിയും ക്യാരക്ടേഴ്സ് നമ്മുടെ ഇൻട്രഡക്ഷനും എല്ലാം നമുക്ക് ഭയങ്കരമായിട്ടൊരു ഡാർക്ക് ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കും. അതേപോലെ തന്നെ എനിക്ക് വേറെ എടുത്തുകൊണ്ട് കാര്യം എന്ന് വെച്ചാൽ ഈ സീരീസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മെയിൻ കഥാപാത്രം ഓരോ കാര്യങ്ങളും ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും പറഞ്ഞാൽ ഒരു ഞാനൊരു എന്തെങ്കിലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, ആ ചിലപ്പോൾ ഇതായിരിക്കും സംഭവം എന്ന് അതിൻ്റെ കൂടെ ഇത് ആരെ കൊലയാളി ആരെ കൊലയാളി എന്ന് നോക്കിക്കൊണ്ടിരിക്കും, ചിലപ്പം അതല്ലായിരിക്കും കൊലയാളി. അപ്പോൾ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് കാണുമ്പോഴത്തേക്കും ഒരു പ്രേക്ഷകൻ ഉള്ളതിൽ നമ്മളിങ്ങനെ ഇതായിരിക്കും ആള് ഇതായിരിക്കും ആള് അങ്ങനെയൊക്കെ നമ്മൾ എത്തി പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ, നല്ല കിട്ടിലൊരു ക്രൈംത്തുള്ള സീരീസ് തന്നെയാണ്. ഈ സീരീസിലെ ഫിനാലെ എന്ന് പറഞ്ഞ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക, 7 എപ്പിസോഡേ ഉള്ളൂ, HBO മാക്സ് സ്ട്രീം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അടുത്ത ഏത് സീരീസിൻ്റെ റിവ്യൂ പറഞ്ഞു വെച്ചാൽ ഞാൻ അത് ചെയ്യാം. കാര്യം ഈ ഓൺലൈൻ വർക്കിൻ്റെ കൂടെ തന്നെ ഈ ഓരോ സീരീസ് ഒക്കെ കണ്ടുതീർക്കേണ്ട, അവിടെ ഞാൻ കുറച്ച് താമസിക്കുന്ന അടുത്ത വെള്ളിയാഴ്ച ഞാൻ ക്രൈം സസ്പെൻസ് ത്രില്ലേഴ്സിൻ്റെ മൂവി ലിസ്റ്റായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടി സീരീസിനെ കുറിച്ച്. എൻ്റെ ഒരു റേറ്റിംഗിൽ ഞാൻ ഈ സീരീസിന് കൊടുക്കുന്നത് 4.5 out of 5. യാ എന്തായാലും അത്രയും കൊടുക്കാം, എന്ന് വെച്ചാൽ കിടല സീരീസ് ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്നും പറയാം, പ്രതീക്ഷിച്ചില്ല ഇത്രയും കിടലായിരിക്കുമെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു എനിക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ നോ സ്പോയിലർ വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വീഡിയോ അടുത്ത വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലിൽ നോക്കിയിട്ട് അപ്പോഴത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യാ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്കെല്ലാം എന്തായാലും അടുത്ത വീഡിയോ കാണാം. അണ്ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.